ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ഓരോ നക്ഷത്രക്കാർക്കും അവർക്ക് യോജിക്കുന്ന പ്രവർത്തന മേഖല എന്താണ് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു പരമ്പരയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് നാളുകളുടെ കഴിഞ്ഞു അശ്വതിയുടെയും ഭരണിയുടെയും വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ തിരക്കുള്ളതുകൊണ്ട് സ്വല്പം ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ തൊഴിലുകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ സംവദിക്കുന്നത്. ഈ കാർത്തികയിൽ ജനിച്ചവർ തേജസ്സികളിലും അതുപോലെ തന്നെ പ്രമുതുല്യരും അതുപോലെ മൂർഖ സ്വഭാവവും വിദ്യയുള്ളവരും ധനമുള്ളവരും ഒക്കെ ആയിരിക്കും എന്നാണ് പറയപ്പെടുക. കാർത്തിക നക്ഷത്രക്കാരെ രണ്ടു രീതിയിലുള്ള സ്വഭാവക്കാരാണ്. ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നി ആയതുകൊണ്ട് അഗ്നിയുടെ പര്യായങ്ങൾ കാർത്തികയ്ക്ക് യോജിക്കുകയും ചെയ്യും. കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ ഇച്ഛാശക്തി അതുപോലെ പ്രവർത്തന നിരത ശരീരസുഖം എന്നിവയോട് കൂടിയവരാണ്. സൂര്യൻ്റെയും ചൊവ്വയുടെയും പ്രത്യേകതകൾ ഇവരിൽ കാണാറുമുണ്ട്. എതിർപ്പുകളെ ഇവർ അതിജീവിക്കുകയും ചെയ്യും. എന്ത് ത്യാഗം സഹിച്ചു ഇവർ ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യും. ഇടവ രാശിക്കാരാണെങ്കിൽ സഹനശക്തി കുറഞ്ഞവരായിട്ടാണ് കാണപ്പെടുക. കഷ്ടപ്പാടുകളൊന്നും സഹിക്കാൻ അത്ര തയ്യാറല്ലാത്തവരുമാണെന്ന് പറയും. സുഖാനുഭവങ്ങളിൽ വളരെ താല്പര്യമുള്ള ആൾക്കാരുമായിരിക്കും. വേഷവിധാനത്തിലും അലങ്കാരത്തിലുമൊക്കെ ഇവർ താല്പര്യം കാണിക്കുകയും ചെയ്യും. ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ബ്യൂട്ടി പാർലർ ഇതിലൊക്കെ ഈ ഇടവൻ രാശിക്കാരായിട്ടുള്ള ആൾക്കാർ ശോഭിക്കും. ഇവരുടെ രാശ്യാധിപൻ ശുക്രനായതുകൊണ്ട് വളരെയധികം സൗന്ദര്യബോധമുള്ളവരാണ്. അതുപോലെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും തന്നെ പറ്റി മറ്റുള്ളവരിൽ നല്ല അഭിപ്രായം വളർത്താനും ഇവർക്ക് സാധിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഇവരെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ക്രമീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. സംഗീതത്തിലും നൃത്തത്തിലും ഇവർക്ക് താല്പര്യം ഉണ്ടാകാറുണ്ട്. കുറഞ്ഞത് ആസ്വാദകരെങ്കിലുമായിട്ട് മാറാറും പതിവുണ്ട്. സ്വന്തമായി ഒരു കാര്യം തുടങ്ങാനുള്ള പ്രതിഭ ഇവർക്ക് കുറവാണ്. പക്ഷേ മറ്റൊരാൾ തുടങ്ങി വെച്ചത് വളരെ വിശ്വാസയോഗ്യമായിട്ട് ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഇവരിലുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ക്ലേശിപ്പിക്കാനോ ഇവരെ ശ്രമിക്കത്തുമില്ല. ഗ്രഹോപകരണങ്ങളിലും പട്ടുവസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും ഇവർക്ക് ഭ്രമമുണ്ടാകും. അതുപോലെ സ്വതന്ത്ര സ്വഭാവികളാണെങ്കിലും മനസ്സ് ചഞ്ചലമായിട്ടിരിക്കാറാണ് പതിവ്. അഭിമാനബോധം കൂടുതലായതുകൊണ്ട് ആരെങ്കിലും ബഹുമാനിക്കുന്നില്ല എന്ന തോന്നലുണ്ടായാൽ ആ ഭാഗത്തേക്ക് അവരെ തിരിഞ്ഞു നോക്കത്തുമില്ല. കടുത്ത ഒരു ദുരഭിമാനികളായിരിക്കും എന്നാണ് പറയുക. സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തികക്കാർക്ക് ഉയർച്ച നേടാൻ കഴിയുള്ളൂ. ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫലത്തെപ്പറ്റി അവർ പൂർണ്ണമായിട്ട് ചിന്തിച്ചിട്ടേ ആരംഭിക്കത്തുള്ളൂ. നല്ല വിട്ടുവീഴ്ച മനോഭാവം അവർ കൊണ്ടുവരും. എതിർത്ത് നിന്നാലും ഒടുവിൽ ഇവരെ അനുകൂലരായിട്ട് മാറുകയും ചെയ്യും. ആപത്തുകളും എതിരുകളും ഒക്കെ അനുഭവപ്പെട്ടാലും ഇവരെ വല്ലാതങ്ങ് നിരാശരാകത്തൊന്നുമില്ല. ഒടുവിൽ ഇവർക്ക് വിജയം ലഭിക്കുകയും ചെയ്യും. പൊതുവെ നീചപ്രവർത്തികൾ ഇവർക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. സൗന്ദര്യപ്രധാനമായിട്ടുള്ള പ്രവർത്തികളിൽ ഇവരെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും. പൊതുവെ വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരല്ല. ഒരു അലസതയും മന്ദഗതിയും അവർക്കുണ്ടാവും. വളരെ നിർബന്ധിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ ഇവരെ ഏർപ്പെടുത്തുള്ളൂ. പക്ഷേ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അവരെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പൂർത്തിയാക്കുന്നതുവരെ അവർക്ക് യാതൊരുവിധമായ സമാധാനവും ഉണ്ടാകുകയില്ല. കാർത്തിക നക്ഷത്രത്തിന് അനുയോജ്യമായിട്ടുള്ള കരിയർ മേഖലകൾ പ്രൊഫഷണൽ മേഖലകളാണ്. ഡോക്ടർമാർ, അഭിനേതാക്കൾ, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷന്, ജ്വല്ലറി, മെറ്റാഫിഷ്യന്, അതുപോലെ ജ്യോതിശാസ്ത്രജ്ഞർ, കരാറുകാർ എന്നീ ഒക്കെ ഇവർക്ക് അനുയോജ്യമായിരിക്കുന്ന തൊഴിൽ മേഖലയാണ്. പങ്കാളിത്തത്തിലുള്ള ബിസിനസ്സിൽ ഇവർക്ക് അത്ര നല്ലതല്ലെന്നാണ് പറയുക. അത് ഒഴിവാക്കുന്നതിൻ്റെയായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലത്. ഇവർക്ക് ഈ ഊഹക്കച്ചവടം, പട്ടാളം, പോലീസ്, അർദ്ധസൈനിക സ്ഥാപനങ്ങൾ, വ്യവസായം, ശസ്ത്രക്രിയ വിദഗ്ധർ, നേവി, പ്രതിരോധ വകുപ്പ്, യാത്ര, അതുപോലെ കെമിക്കൽസിൻ്റെയൊക്കെ നിർമ്മാണം, ബോംബ്, പടക്ക നിർമ്മാണങ്ങൾ, തീപ്പെട്ടി നിർമ്മാണങ്ങൾ, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ, ഇരുമ്പ് പാത്രത്തിൻ്റെയൊക്കെ നിർമ്മാണങ്ങൾ, യുദ്ധ സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ,
അതുപോലെ തന്നെ ഈ ഹെയർ സ്റ്റൈലിസ്റ്റ്, ബ്യൂട്ടീഷ്യനെ തുടങ്ങിയ മേഖലകൾ, അതൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന തൊഴിൽ മേഖലകൾ തന്നെയാണ്. സൂര്യദശയിലോ കുജഭുക്തിയിലാണെങ്കിൽ, കുജദശയിലോ സൂര്യ അപഹാരത്തിലോ ആണെങ്കിലും ഈ തൊഴിലുകൾ ലഭിക്കുകയോ തൊഴിലുകളിൽ അഭൂർത്തി ഉണ്ടാവുകയോ ചെയ്യുന്നതിന് സംശയമില്ല. ഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ തൊഴിലുകളിലെ ക്ലേശവും അനുഭവിക്കാനിടയുണ്ടാവും. കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെന്ന് പറഞ്ഞു. തളർച്ച എന്നത് ഇവർക്ക് അനുഭവപ്പെടത്തേയില്ല. യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കഴിവുകളുണ്ടെങ്കിലും സ്വന്തമായ ഒരു ജോലി തുടങ്ങത്തക്ക മൗലികത ഇവരിൽ വളരെ കുറവായിരിക്കുകയാണ് പതിവ്. പക്ഷേ ആരെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് ഇവരെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ചുമതലയോടുകൂടിയിട്ട് തന്നെ ഇവരെ നിറവേറ്റുകയും ചെയ്യും. ഇവർക്ക് നിർബന്ധ ബുദ്ധിയും അതിനനുസരിച്ചിട്ടുള്ള ഒരു കോപവും ഇവർക്കുണ്ട്. തൻ്റെ അഭിപ്രായത്തോട് എതിര് പറയുന്നവരോട് ഇവർ കയറി കയർക്കാറാണ് പതിവ്. ഭാവിയെപ്പറ്റിയിട്ട് വലുതായിട്ടൊന്നും ചിന്തിക്കാൻ ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഇവർ വലിയ പദ്ധതികളൊന്നും തയ്യാറാക്കാറുമില്ല. ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടാതെ അന്നന്ന് കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും ഇവർക്ക് വളരെ ഇഷ്ടം. അപ്പോഴപ്പോൾ വന്നു ചേരുന്ന പരിസ്ഥിതികളുമായിട്ട് ഇവരെ വളരെ വേഗത്തിൽ ഇണങ്ങിച്ചേരുകയും ചെയ്യും. ഇവർ ഭരണസാമർഥ്യമുള്ളവരായതുകൊണ്ട് ഈ സാമർഥ്യം സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ അവർ ഗ്രഹഭരണത്തിനും വളരെ മിടുക്കരായിരിക്കുകയാണ് പതിവ്. എന്തായാലും ഇവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന വളരെ പ്രൊഫഷണൽ മേഖലകളിലൊക്കെ വളരെയധികം വിജയം കൈവരിക്കുന്ന ആൾക്കാരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ. അപ്പോൾ ഈ വീഡിയോ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കുമെന്നാണ് വിശ്വസിക്കുക. ഈ ദശാകാലങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ ഉള്ളപ്പോൾ വേണ്ടവണ്ണമുള്ള രീതിയിലുള്ള ആസ്ട്രോളജിക്കൽ കൺസൾട്ടേഷൻ അടുത്തുള്ള നല്ല ആസ്ട്രോളജിസ്റ്റിനെ പോയി കണ്ട് അവരുമായിട്ട് സംവദിച്ച് നമ്മുടെ ആ ദുരിതത്തിന് വേണ്ട പരിഹാരങ്ങൾ, നമുക്ക് എന്താണ് അസുഖം എന്ന് വെച്ചാൽ ആ അസുഖത്തിനുള്ള മരുന്നാണ് കഴിക്കേണ്ടത്. അല്ലാതെ എല്ലാ അമ്പലങ്ങളിലും ഞാൻ തൊഴുന്നുണ്ട്, ധാരാളം ക്ഷേത്രങ്ങളിൽ നിത്യം ദർശനം നടത്തുന്നുണ്ട്, എന്നിട്ടൊന്നും എനിക്ക് ദോഷപരിഹാരം ആകുന്നില്ല എന്നൊക്കെ പലരും വ്യാകുലപ്പെടുന്നത് കാണാറുണ്ട്. കാര്യം പ്രശ്നം വെപ്പിച്ച് എന്താണ് നമ്മുടെ ദോഷമെന്ന് കണ്ടെത്തി അതിന് വേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്താൽ മാത്രമേ നമുക്ക് ദുരിത നിവൃത്തി ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ വെറുതെ ഒത്തിരി അങ്ങ് ചൊവ്വാദശയാണെങ്കിൽ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും ഒക്കെ പ്രാർത്ഥിക്കണം, ആദിത്യ ദശയാണെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കണം, സൂര്യനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നറിഞ്ഞ് ആ പരിഹാരങ്ങൾ ചെയ്തു പോയെങ്കിൽ മാത്രമേ നമുക്ക് ദോഷനിവൃത്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ധാരാളം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആകുലപ്പെട്ട് ധാരാളം ക്ഷേത്രങ്ങളിങ്ങനെ ദർശനം നടത്തി നടന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് ദുരിതത്തിന് ശമനം ഉണ്ടാകില്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ എത്തിച്ചേരാനായിട്ട് ഈശ്വരൻ തന്നെയാണ് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കേണ്ടത്. അത് പ്രശ്നം വെച്ചതിന് ശേഷം ഈ അല്ലെങ്കിൽ ജാതകം നോക്കിയതിന് ശേഷം നമുക്ക് അനുകൂലമായിട്ടുള്ള മേഖല ഏതാന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ നല്ല ഉന്നത വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. അതിന് നമ്മളെപ്പോഴും വിദഗ്ധനായിരിക്കുന്ന ഒരു ജ്യോതിഷ്യൻ്റെ സഹായം തേടേണ്ടതായിട്ടുണ്ട്. അത് തേടി അതിൻ്റെ നമുക്കാവശ്യപ്പെട്ട നമുക്ക് പറഞ്ഞിരിക്കുന്ന തൊഴിൽ മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തി ആ മേഖലയിൽ പ്രവർത്തിക്കുക. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.